ഈശോമിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് കൈതാകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ ധന്യതയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. ഈ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ജീവിത നവീകരണത്തിനുമായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:11-32 തിരുവചന ഭാഗങ്ങളാണ്. നമുക്കേറെ പരിചയമുള്ള ഓരോ വാക്കുകൾ പോലും നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള പല വേദികളിൽ, നാടകങ്ങളിലൂടെയും സ്കിറ്റുകളിലൂടെയും നമ്മൾ കണ്ട് ചിരപരിചിതമായ ധൂർത്തപുത്രൻ്റെ ഉപമ കഥയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഈ ഉപമയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് കടന്നു വന്ന ഒരു ഗാനത്തിൻ്റെ ശകലം എങ്ങനെയാണ്: സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമാക്കും സ്നേഹമേ, കാരുണ്യമിത്രയും ദീപ്തമോ. അതെ പ്രിയപ്പെട്ടവരെ, ചങ്ക് മുഴുവനും ഇങ്ങനെ സ്നേഹം നിറച്ചു വെച്ച ഒരു പിതാവിൻ്റെയും, അത് കാണാതെ പോയി അവസാനം തകർച്ചയുടെ പന്നിക്കുഴിയിൽ അകപ്പെട്ട ഒരു മകൻ്റെയും കഥയാണല്ലോ ഈ ഉപമ. സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് ധൂർത്തപുത്രൻ്റെ ആ യുവാവിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അപകടം. ഈ ഒരു അപകടം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതലേയുള്ള താളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പറുദീസായിൽ ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. ദൈവം കൊടുക്കുന്ന ആ കൽപ്പനയിൽ, ആദ്യത്തെ കൽപ്പനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന, അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ അംശം അവർ കാണാതെ പോകുമ്പോഴാണ് ഹവ്വ പഴം പറിച്ചു തിന്നുകയും അത് ആദത്തിന് കൊടുക്കുകയും ചെയ്ത് പർദീസായുടെ സൗഭാഗ്യത്തിൽ നിന്ന് പടി ഇറങ്ങിപ്പോകുന്നത്. കായന്റെയും ആബേലിൻ്റെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഈ സ്നേഹത്തിൻ്റെ ഒരു അഭാവം, ഈ സ്നേഹത്തിൻ്റെ ഒരു നിരാശ നമ്മൾ കാണുന്നുണ്ട്. സഹോദരനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനും കായേന സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സഹോദരബദ്ധം നടക്കാനിടയാകുന്നത്. ബാബേൽ ഗോപുരം, ദൈവത്തോളം ഉയരാനായിട്ട്, ആകാശത്തോളം ഉയരാനായിട്ട് കൊതിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പും സ്വന്തം അഭിവൃദ്ധിയും കാംക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു നിർമ്മാണം അവിടെ തച്ച് തകർക്കപ്പെടുകയാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നമ്മളിങ്ങനെ കണ്ണോടിക്കുമ്പോൾ യാക്കോബിൻ്റെ 12 മക്കളെ നമ്മൾ കാണുന്നുണ്ട്. 12 മക്കളിൽ ഒരുവനായ യൗസേപ്പിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് സഹോദരന്മാർ അവനെ കച്ചവടക്കാർക്ക് വിൽക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്ന അനേകം സന്ദർഭങ്ങളും കഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കഥകളൊക്കെ അവസാനിക്കുന്നത് തകർച്ചയുടെ, പാപത്തിൻ്റെ പടുകുഴിയിലാണ്. സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ നമ്മൾ എത്തി നിൽക്കുക പാപത്തിൻ്റെ പടുകുഴിയിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആധ്യാത്മിക ദൈവശാസ്ത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു സത്യം: സ്നേഹത്തിൻ്റെ നിരാസമാണ് പാപം, സ്നേഹത്തെ കാണാതെ പോകുന്നതാണ് പാപം എന്നുള്ളത്. ധൂർത്തപുത്രൻ്റെ ആ കഥയിൽ ആ യുവാവിനും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹത്തെ, പിതാവിൻ്റെ വാത്സല്യത്തെ, പിതാവിൻ്റെ കാരുണ്യത്തെ അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും വിധം അവൻ തൻ്റെ മിഴികൾ ഉയർത്തി നോക്കുവാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. ഈ കണ്ണുകൾ ഉയർത്തി നോക്കുക എന്നുള്ളത്, മിഴികൾ ഉയർത്തി നോക്കുക എന്നുള്ളത്, അത് മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കണ്ണുകൾ ഉയർത്തി നോക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ നിരാശകൾക്കും വലിയ തകർച്ചകൾക്കൊക്കെ നമ്മൾ അടിപ്പെട്ടു പോകുന്നത്. കണ്ണുകൾ ഉയർത്തി നോക്കാനായിട്ട് നമുക്ക് പഠിക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് സ്നേഹത്തെ ഒരിക്കലും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്നേഹത്തെ ഒരിക്കലും കാണാതെ പോകരുത് എന്നുള്ളതാണ്. സ്നേഹത്തെ കണ്ണുകൾ ഉയർത്തി നോക്കാനായിട്ട് നമുക്ക് പഠിക്കാം. 2018 പ്രളയകാലത്ത് എന്നെ ഏറെ വിസ്മയിപ്പിച്ച, എനിക്കേറെ ബഹുമാനം തോന്നിയ ഒരു വ്യക്തിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന പ്രശാന്ത് എന്ന മനുഷ്യനോടാണ്. ആ മനുഷ്യൻ നടത്തിയ ധീരമായ ചില ചുവടുവയ്പ്പുകൾ, ആദർശപരമായ ചില നീക്കങ്ങൾ
എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാട് മുഴുവനും നിസ്സഹായതയോടെ നിലവിളിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് അവശ്യവസ്തുക്കളെ ശേഖരിച്ച് അനേകം വാഹനങ്ങളിൽ എല്ലാ ജില്ലകളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ആ മനുഷ്യൻ കയറ്റി അയക്കാൻ കാണിച്ച ആ ആർജവത്വം സ്നേഹത്തെ കണ്ണുകളുയർത്തി നോക്കാനായിട്ട് നമ്മെ മാതൃകയോടെ പഠിപ്പിക്കുകയാണ്. ഈ വലിയ മഹാമാരിക്കിടയിലും കഴിഞ്ഞയാഴ്ച ഈ മലയാള നാട് കണ്ട ഏറ്റവും വലിയ നന്മയുടെ അനുഭവം എന്നുള്ളത് 18 കോടി ഒരു വാക്സിന് വേണ്ടി ആവശ്യമായി ഒരു അപൂർവ രോഗം ബാധിച്ച മുഹമ്മദ് എന്ന ഒരു കുഞ്ഞിനു വേണ്ടി ഒരു നാട് മുഴുവനും കൈകോർത്ത അനുഭവമാണല്ലോ. അതും സ്നേഹത്തെ മിഴികൾ ഉയർത്തി നോക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ധൂർത്തപുത്രൻ്റെ കഥ, ആര്യ യുവാവിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതുതന്നെയാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്നേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ദൈവസ്നേഹത്തെയും നമ്മുടെ സഹോദരങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കാതെ സുബോധത്തോടുകൂടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അനുഭവിക്കാനും ആ കാരുണ്യത്തെ എൻ്റെ സഹോദരങ്ങളിലേക്ക് പങ്കുവെച്ച് കൊടുക്കാനും ധൂർത്തപുത്രൻ്റെ കഥ നമുക്കെന്നും വലിയ പാഠവും പ്രചോദനവുമാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഈശോ മിശിഹാക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.